ഇന്ന് ലോക തണ്ണീർത്തട ദിനം. നാടിൻ്റെ ജലസ്രോതസ്സാണ് തണ്ണീർത്തടങ്ങൾ. ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിൽ തണ്ണീർത്തടങ്ങൾക്ക് അനിഷേധ്യ സ്ഥാനമാണ് ഉള്ളത്. മഴവെള്ളം സംഭരിച്ച് നാടിനെ നീരണിയിക്കുന്നതിൽ കുന്നുകളോളം പ്രാധാന്യമുള്ളതാണ് തണ്ണീർത്തടങ്ങളും. കൃഷി ഉൾപ്പെടെ നാടിനെ ജലം ഉറപ്പാക്കുന്നതിൽ തണ്ണീർത്തടങ്ങൾക്ക് അനിഷേധ്യ സ്ഥാനമാണുള്ളത്. അക്കാരണത്താൽ തന്നെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യവുമാണ്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത്. തണ്ണീർത്തടങ്ങളും വെള്ളവും എന്നാണ് ഇത്തവണത്തെ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം. അപ്പോൾ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, പുഴയിൽ കൂടെ ഇറങ്ങി വരുന്ന വെള്ളം നേരിട്ട് കടലിൽ പോയി നമ്മുടെ നല്ല നമുക്ക് ആവശ്യമുള്ള ശുദ്ധജലം കടലിൽ പോയാൽ നമുക്കതൊരു വേസ്റ്റാണ്. അത് വേസ്റ്റാവാതിരിക്കാനായിട്ട് ആ നദികളിൽ നിന്ന് അതിൻ്റെ ഇടവഴിയിൽ കൂടെ കനാൽ വഴി നമ്മുടെ കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഒരു പ്രകൃതിദത്തമായ ഒരു സ്പോഞ്ച് പോലെ അത് വർക്ക് ചെയ്യുന്നു. 1971 ഇറാനിലെ റംസാർ നഗരത്തിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത ലോകം തിരിച്ചറിഞ്ഞത്. തുടർന്ന് സമ്മേളനം നടന്ന ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായി മാറി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും തണ്ണീർത്തടങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പകലെന്ന് വരുന്ന നമ്മുടെ മൈഗ്രൻ്റ് ആയിട്ടുള്ള ബേഡ്സിന് വന്നിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കോളനിലങ്ങൾ. അപ്പോൾ വേമ്പനാട് കോളനിലങ്ങൾ എന്നാണ് രാമസാർ സൈറ്റിൽ പറഞ്ഞതെങ്കിലും നമ്മുടെ നാടിൻ്റെ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് നെല്ലറ മാത്രമല്ല. ജലവും ജീവനും നിലനിൽക്കേണ്ടത് അനിവാര്യമെങ്കിൽ തണ്ണീർത്തടങ്ങൾ നമുക്ക് സംരക്ഷിച്ചേ മതിയാകൂ. വിഷ്ണു കച്ചേരിക്കൊപ്പം ഐസൺ ജോസ്, ജനം, തൃശ്ശൂർ.